വാചകത്തോടെ അവരെ സ്നേഹിച്ചു. സത്യബന്ധനാണ് ഇഷ്ടമെന്ന് അവർ പ്രഖ്യാപിച്ചു. നാല് കോപ്പർ പ്ലേറ്റുകളിൽ നമുക്ക് പദവികൾ എഴുതി തന്നു. 72 പദവികൾ പ്രത്യേകമായി ക്രൈസ്തവ സമൂഹത്തിലെ അന്നത്തെ ഹൈന്ദവരാചാര്യന്മാർ നമുക്ക് നൽകി. മാത്രമല്ല, ദേവാലയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതിനും അതിനെല്ലാം അവരെ രാജാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചു. കാരണം അന്നത്തെ രാജാക്കന്മാരും പ്രജകളും ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, കുന്നമ്പളത്തില് ജനിച്ച് ജീവിച്ച് വളർന്ന ആളാണ് ഞാൻ. അവിടെ കൊച്ചി രാജാവ് കുന്നമ്പളത്തെ കഴിഞ്ഞെടുത്തത് ഏതാനും നമ്മുടെ പ്രമുഖന്മാരായ ആളുകൾ രാജാവിനോട് ഒരു സങ്കടം പറയുകയാണ്. രാജാവിനെ ഞങ്ങൾക്ക് ആരാധിക്കാൻ എന്നുള്ളതാണ്. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കി അന്വേഷിച്ചപ്പോൾ ഒരു ചെറിയ ടെമ്പിൾ ഒരു ഹൈന്ദവ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അത് വളരെ ഒരു സജീവമല്ല, ഇതുകൾ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. അദ്ദേഹം അവിടെ നിന്ന് കൽപ്പിച്ചു, ഈ അന്തി മഹാവ് എന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രം ക്രൈസ്തവർക്ക് വിട്ടുകൊടുക്കണം, അവരെ ആരാധിക്കട്ടെ. അതിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ നാട്ടിൽ വിളിക്കുന്നത് അമ്പലപ്പള്ളി എന്നാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടത്തെ ഹൈന്ദവ രാജാക്കന്മാർ നമ്മളെ സ്നേഹിച്ചിരുന്നു. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ വെറുതെ കുറ്റപ്പെടുത്താതെ, അത് കുറ്റപ്പെടുത്തി ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ചിലർക്ക് ഉണ്ടെന്നുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ പരിശുദ്ധ മാർഗവാസിയായി തള്ളിപ്പറഞ്ഞാൽ അത് ദൈവം പൊറുക്കുന്നതല്ല. ഇന്നലെ നാളെ ആ സത്യം പുറത്തു വരാതിരിക്കയില്ല. അതാണല്ലേ ഇത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും നമ്മൾ എന്നും തർക്കവും വ്യവഹാരവും ലഹളും കൊണ്ട് നടക്കുന്ന ആളുകളാണെന്ന്. ഒരുപക്ഷെ പലരും നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം. ഞാൻ പറയും, ഇന്നത്തെ വിഘടിത വിഭാഗം വ്യവഹാരത്തിനെ തിരിഞ്ഞാകുമ്പോൾ അവർക്ക് ബോധ്യമുണ്ട് വ്യവഹാരം തോൽക്കുമെന്ന്. വ്യവഹാരം തോറ്റു കഴിയുമ്പോൾ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടാകുള്ളൂ, ഒന്നുകിൽ യോജിക്കുക അല്ലെങ്കിൽ വിയോജിക്കുക. യോജിക്കുമ്പോൾ യോജിക്കുമെന്നൊരു പ്രത്യാശയിൽ 10-30 മേൽപ്പെട്ടക്കാരെ പടപെടാം എന്ന് പറഞ്ഞ് വാഴിച്ചു. അതിനെ അവർക്ക് എന്തുമാത്രം നഷ്ടവും ചെലവും വന്നിട്ടുണ്ട് എന്ന് ആ മേൽപ്പെട്ടക്കാരോട് രഹസ്യമായി നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ യോജിപ്പ് ഓ വിയോജിപ്പ്, യോജിച്ചാലും ലാഭം, വിയോജിച്ചാലും ലാഭം. വിയോജിക്കുക എന്ന് പറയുമ്പോൾ പങ്കിട്ട് കൊടുക്കുക, മധ്യസ്ഥം വരെ പങ്കിട കൊടുക്കുക. അങ്ങനെ പരിശുദ്ധ മാതൃകയുടെ നാമം അദ്ദേഹത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കാമെന്ന് പറയുന്ന ഏതാനും കുശാഗ്രവിദ്യകൾ അങ്ങനെ വിചാരിച്ചു എന്നാണ്. ഏതാനും യോജിച്ചു കഴിയുമ്പോൾ, 52 പോലെ യോജിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ സുന്ദരദോഷ രാമത്തിന്റെ പിതാക്കന്മാരുണ്ടാകും. അത് നാം വളരെ മെജോറിറ്റി ന്യൂനപക്ഷമാണ്. അപ്പോഴ് പരിശുദ്ധ മരണസഭയുടെ പരിശുദ്ധ സുന്ദരദോഷനെ യോജിച്ച സുന്ദരദോഷൻ എന്ന നിലയിൽ പരിശുദ്ധ ഭാവാതിമേനിയെ സഭയുടെ തലവനായി പ്രഖ്യാപിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് അനുസരിക്കല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. വിയോജിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം ദേവാലയങ്ങൾ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അതാണ് വിട്ടുവീഴ്ച. നമ്മുടെ കാരണവന്മാരും പരിശുദ്ധ മാർഗമാ സ്വീകാര്യ പിൻഗാമികളും പിന്തുടർന്നവർ നിർമ്മിച്ച ദേവാലയങ്ങളാണത്. അത് അന്ത്യോഗ്യായിരുന്നോ വേറെ തലത്തിൽ നിന്നോ കൊണ്ടുവന്ന് അവിടെ നിർമ്മിച്ച ദേവാലയങ്ങളല്ല. 1000 വർഷം, 1500 വർഷം, 600 വർഷം, 500 വർഷം ഒക്കെ പഴക്കമുള്ള ദേവാലയങ്ങൾ നമ്മുടെ പിതാക്കന്മാരെ
അവിടെ നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ കുശാഗ്ര ബുദ്ധികളായ മറുപക്ഷം വിചാരിക്കുന്നത് കേസ് കൊടുത്ത് തോൽക്കട്ടെ, തോൽക്കുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും, ഒന്നുകിൽ യോജിക്കണം അല്ലെങ്കിൽ വിയോജിക്കണം. മൂന്നാമതൊരു ഓപ്ഷൻ അവർ മനസ്സിൽ കണ്ടില്ല. നിസ്സാരനായി എന്റെ മനസ്സിൽ പോയത് ഈ രണ്ട് ഓപ്ഷൻ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് മൂന്നാമതൊരു ഓപ്ഷൻ ആണ്. എന്തോന്നാണ്? ഈ ജനാധിപത്യ രാജ്യത്തിന്റെ അസ്ഥികൾ നിധിപീഠം എന്ത് പറയുന്നുവോ അത് ഞങ്ങൾ അനുസരിക്കും, അതിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നോട്ട് പോയി ദൈവം നിശ്ചയിച്ചു ഇവിടെ ഒരു വിദേശ ബന്ധത്തിന്റെ ആവശ്യമില്ല എന്ന്. ഇന്ത്യൻ ജുഡീഷ്യറിയിലൂടെ അത് പ്രഖ്യാപിച്ചു, പക്ഷെ അനുസരിക്കാൻ തയ്യാറല്ല. ഗവൺമെന്റിനെ ഒരുപക്ഷെ സ്വാധീനിച്ചു, പരമാവധി വികലിത വിഭാഗത്തെ രക്ഷിക്കുവാനും സഹായിക്കുവാനും പച്ചയായ വിധത്തിൽ ഗവൺമെന്റ് മുതൽ മുന്നോട്ട് ഇറങ്ങി. എന്ത് ബലം ഉണ്ടാകും? സത്യത്തെ കുറിച്ച് കൊടുക്കാൻ എടുക്കുമോ? നെവർ. ഞാൻ നിരീക്ഷിക്കുന്നില്ല. ഈ സുദിനം, ഈ പുണ്യദിനം, ഈ സത്യത്തിന്റെ ദിനം കാണുവാൻ നമ്മുടെ പിതാക്കന്മാരെ ആഗ്രഹിച്ചു. നമ്മുടെ പിതാക്കന്മാരെ സത്യസന്ധരായിരുന്നു, നിഷ്കളങ്കരായിരുന്നു, ദൈവഭയമുള്ളവരായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരുമാണ് അവരുടെ പ്രധാനപ്പെട്ട ദൈവമുൻപാകെയുള്ള ബലിയർപ്പണത്തിന്റെ ബലിവസ്തുക്കൾ. അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഭാവികളും കുറ്റക്കാരുമായ ഇന്നത്തെ തലമുറ മരകരമോ സ്വകാര്യ സഭയ തലമുറ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിനയാന്വിതരാകണം. നിങ്ങൾക്ക് അഹങ്കരിക്കാൻ പാടില്ല. ആരും അഹങ്കരിക്കരുത്, വിനയത്തോടെ വേണം. എന്നാൽ മരകരസഭയുടെ താഴ്ത്താടിയുടെ പാരമ്പര്യം മറക്കാനോ അത് ഏത് വിധത്തിലും നമുക്ക് അവിടെ കീഴടങ്ങാനോ സാധിക്കയില്ല. ഒട്ടേറെ സമ്മർദ്ദങ്ങൾ വരുമ്പോഴും ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ വേണമെങ്കിൽ പിശാചുമായുള്ള പോരാട്ടത്തിൽ ഒരു കോംപ്രമൈസിനെ തയ്യാറാകാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് തക്ക ശരൂപത്തിൽ ഓ സൈറ്റൻ ബോയവേ എന്ന് എന്തുകൊണ്ടാണ് പറയാനായത്? There is no compromise between evil and goodness. നന്മയും തിന്മയും തമ്മിൽ എങ്ങനെയാണ് കോംപ്രമൈസ് ആകുന്നത്? ഒരിക്കലും സാധ്യമല്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് ഉപ്പും വെള്ളവും പഞ്ചസാരയും പാലും ചേർന്ന് അരിഞ്ഞ് ചേർന്നതുപോലെയാണ് നന്മയും തിന്മയും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ ആരെയെല്ലാമാണ് വെട്ടി കഷ്ടമാക്കുന്നത്? സത്യത്തിന്റെ കഴിവ് പോലുമില്ലാത്ത നുണവ്യവസായത്തിന്റെ വിപണിയായി സോഷ്യൽ മീഡിയ മാറിയെങ്കിൽ അതിന് ദൈവമാണ് പറയാൻ ചോദിക്കുന്നത്, മനുഷ്യന് പറയാൻ ചോദിക്കുവാൻ നിവൃത്തിയുണ്ട്. പക്ഷെ ആരും അതിനെ മുമ്പോട്ട് ഇറങ്ങുകയില്ല. പക്ഷെ കേൾക്കുന്നു ഇന്ത്യൻ പാർലമെന്റ് സോഷ്യൽ മീഡിയയിൽ എന്ത് പൊരുത്തക്കാൻ ആര് കാണിച്ചാലും ഉടനെ പിടിച്ച് ജയിലിലടക്കാനും ശിക്ഷപ്പെടുത്താനുമുള്ള തീരുമാനമെടുക്കാൻ പോകുന്നുവെന്ന് കേട്ടു. എത്രയോ നിന്നെയും വികാസങ്ങളുമാണ് നാം സോഷ്യൽ മീഡിയയിലൂടെ അനുഭവിക്കുന്നത്. പലരും എന്നെ എനിക്ക് സോഷ്യൽ മീഡിയ അറിഞ്ഞുകൂടാ, എന്റെ ഫോണിൽ അങ്ങനെ ഒരു ഒരു മെക്കാനിസം ഇല്ല. എന്റെ ഫോണിന്റെ ആകെ വില 800 രൂപയാണ്. അത് പ്രശ്നങ്ങൾ അമർത്തതാണ്, അതാ കൈ കഴിഞ്ഞത്. കാരണം രണ്ടുപോലെ അമർത്തിയാലാണ് അത് കിടക്കുള്ളൂ. അത് മാത്രമേ എന്റെ ഫോണിലുള്ളൂ. പക്ഷെ എന്റെ ചെമ്മാന്മാരുടെ ഫോണിൽ എനിക്ക് ഇച്ചിരി കൂടെ മെച്ചപ്പെട്ടതുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ വായു വന്നും മുഴുവനും വിളിച്ചു പറയാനുള്ളതാണോ സോഷ്യൽ മീഡിയ? നോ, നെവർ. ഗോഡ് വിൽ നെവർ അലോ ദാറ്റ്. ഞാൻ ദൈവിപ്പിക്കുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ സുശേഷവാദമായിട്ട് വായിച്ചത് യേശുദാന്റെ ഒരു പ്രസ്താവനയാണ്. തന്നെ വിശ്വസിച്ച ഏതാനും യഹൂദന്മാരുടെ കഥാഭിപ്രകാരം പറഞ്ഞു,
നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിലും നിങ്ങൾ എന്റെ ശിഷ്യന്മാരായിത്തീരും. നിങ്ങൾ സത്യം അറിയും, സത്യത്തെ നിങ്ങൾ തിരിച്ചറിയും. അടുത്ത വാചകം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. The truth shall make you free. അവിടെ സത്യത്തിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് ഭാഷാപരമായ അർത്ഥം, മറ്റൊന്ന് സത്യം എന്ന് പറയുന്നത് പെർസോണിഫൈഡ് മീനിങ്. അതെന്താണ്? ഒരു അർത്ഥമാണ്. I am the way, the truth, the life എന്ന് പറഞ്ഞപ്പോഴ് അവിടെ സത്യം കർത്താവിന്റെ പര്യായമാണ്. The truth shall make you free എന്ന് പറയുമ്പോൾ അത് ഭാഷാപ്രയോഗമല്ല, ഭാഷാപ്രയോഗത്തിൽ സത്യത്തിന് ഗുണം പറയാതിരിക്കുക എന്നായിരിക്കാം, അല്ലെങ്കിൽ നേരിൽ പറയുക എന്നായിരിക്കാം അർത്ഥം. പക്ഷേ അത് ഭാഷയാണ്. പക്ഷെ അതൊരു പെർസോണിഫൈഡ് ആയിട്ടുള്ള പെർസോണിഫിക്കേഷൻ ഉണ്ട്. സത്യത്തിന്റെ പെർസോണിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, വിശുദ്ധ യോഹന്നാൻ പതിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട്, I am the way, the truth, the life. എന്റെ പേര് സത്യമെന്നാണെന്ന് യേശു ക്രിസ്തുവാണ് വിളിച്ചു പറയുന്നത്. ആ സത്യം യേശു ക്രിസ്തുവാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രനാണ്. രണ്ടിനെയും അത്ര മനസ്സിലായല്ലോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിനയാനിതരായി ദൈവത്തിൽ പ്രാർത്ഥിക്കുക. നാം എല്ലാവരും ഒരു കുടുംബമാണ്. മരണവർത്തോ സുറിയാനി സഭയിലെയോ അല്പം മാറി നിൽക്കുന്നവരെല്ലാം ഒരു കുടുംബമാണ്. അതാണ് ശാശ്വത സമാധാനം. പക്ഷേ ആരാധനയിൽ ഒരു കുടുംബമായിട്ട് വന്ന് പങ്കെടുക്കുമ്പോഴും അധികാരം സ്ഥാപിക്കുവാൻ ആരും തുനിയരുത്. അധികാരം സ്ഥാപിക്കുവാൻ തുനിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആരാധനയോ അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിലോ ആ അതിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും നമ്മളൊരു കുടുംബമാണ്. ഒരു പ്രശ്നമില്ല. അധികാരം സ്ഥാപിക്കാൻ വരുമ്പോൾ കുഴപ്പമായി. കർത്താവിനോട് ചോദിക്കേണ്ടായി, ഈ എന്ത് അധികാരത്താണ് ഇത് ഇവിടെ യെരുശലേം ദേവാലയത്തിൽ നിന്ന് അതിലൊക്കെ പറയുന്നുവെന്ന്. അപ്പോൾ കർത്താവിന്റെ മറുപടിയുണ്ട്, യോഹന്നാൻ സ്നാപകൻ സ്വർഗത്തിൽ നിന്നാണോ വന്നത്, അതോ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഉണ്ടായതാണോ? അവർ രണ്ടും പറയാനില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞില്ല, നിങ്ങളുടെ ഭാഗ്യം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്ക് ധരിപ്പിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാരുടെ തപസ്സോ ഉപവാസമോ കണ്ണുനീരോ ഒന്നും നഷ്ടമായി പോവുകയില്ല, ഒന്നും നഷ്ടമായി പോവുകയില്ല. നുണ വ്യവസായം കൊണ്ട് ഒരു സഭയെ കെട്ടിപ്പിടിക്കാനാകില്ല. പണത്തിന്റെ ശക്തി കൊണ്ട് ഒരു സഭയെ വളർത്താനൊക്കെയില്ല. കുറെ കെട്ടിടങ്ങൾ പണിയാനൊക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിർമ്മിക്കാനൊക്കും. നെവർ നെവർ എ ചർച്ച് കാൻ ഗ്രോ ഓൺലി ബൈ വെൽത്ത് എന്ന് കരുതുക. സത്യത്തിലൂടെ മുന്നോട്ട് പോവുക, നീതിക്ക് വേണ്ടി ദാഹിക്കുക. ദൈവം നമ്മോടൊപ്പം ഉണ്ട്. ആരും ആരെയും പരിഹസിക്കുകയോ ആരെയും നിന്ദിക്കുകയോ ഒരിക്കലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ അരുതാത്തതും കൊള്ളരുതാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് ആരെയും അപമാനിക്കാതിരിക്കുക. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.